ഉലകിതിലാരോടും തോൽക്കാത്തൊരു വീരനാം, കരളിതിലമ്മയ്ക്കായി തേങ്ങുന്ന പൈതലായി, മടിയിൽ പാലൂട്ടും തേനൂട്ടും സ്നേഹം ഇല്ലുമീനാറ്റി ഇല്ലു 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 ഇല്ലുമീനാറ്റി അണ്ണൻ തനി നാടൻ കൊല്ലുല്ലുമീനാറ്റി, അണ്ണൻ തടി നാടൻ കൊല്ലുമീനാറ്റി. അങ്ങനെയൊക്കെ പേനാകത്തി കൊണ്ട് നമ്മള് വിദ്യാരംഭം കൂത്ത് കൊണ്ടിട്ട് ഞങ്ങൾ വെറുതെ പാടിയതാണ്. ഓണം ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അല്ല ARM-ന്റെ റിലീസും. അപ്പോൾ ആ സിനിമ എല്ലാവരും കണ്ടു, കുറേ പേരൊക്കെ ഇനിയും കാണാനിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആ ഒരു മാണിക്യം എന്നുള്ള എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടുള്ള റിവ്യൂസൊക്കെ കിട്ടുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു ഓണ സദ്യയോടൊപ്പം ഈ ഒരു ARM എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഓണം, ഓണം സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഓണം സ്പെഷ്യൽ ഞാനിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലത്തെ ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്ന് ഇപ്പൊ ഞങ്ങളുടെ ഞാനൊരു വില്ലേജിൽ ആണ്, നെരുക്കുനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അവിടെ ഈ ഓണം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോഴാണ് കുറേയൊക്കെ ഈ പൂക്കൾ, അന്ന് ചെറിയ ഓണം അതായത് തിരുവോണത്തിൻ്റെ തലേന്നുള്ള ഓണത്തിനും ഒക്കെയാണ് പൂകൾ കോഴിക്കോട് പാളയത്ത് നിന്ന് കുറച്ച് പേരൊക്കെ കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ഇതൊക്കെയുള്ള. അല്ലാതെ ഞങ്ങളെല്ലാവരും നാടൻ പൂക്കളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ ഓണത്തിന് വേണ്ടിയിട്ട് പൂക്കളങ്ങളൊക്കെ ഇടുന്നത്. അപ്പം ഞങ്ങളുടെ വീടിനടുത്ത് രണ്ട് പാരലൽ കോളേജുകൾ ഉണ്ടായിരുന്നു, ജ്യോതി കോളേജ് അതുപോലെ തന്നെ പ്രഗതി കോളേജ്. അപ്പം ഈ കോളേജുകളിൽ പൂക്കള മത്സരം നടക്കും. അപ്പം ഞങ്ങൾക്ക് ഈ ജമന്തിയും ചെട്ടിയും അല്ലെങ്കിൽ ഡാലിയ കുറേ കുറേ പൂക്കളുണ്ടല്ലോ, പലതരത്തിലുള്ള പൂക്കൾ, ഇതൊക്കെ മൈസൂർ ആ ഭാഗത്തു നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള നമുക്ക് കിട്ടില്ല. അപ്പോൾ പാളയത്ത് പോയിട്ട് വാങ്ങിക്കണം. അതൊന്നും ഇപ്പോൾ എന്നും ഒന്നും നമ്മൾക്ക് കിട്ടാത്തത് കൊണ്ട് ഇവരുടെ പൂക്കള മത്സരത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും. അപ്പം അത് ഒരു പാരലൽ കോളേജ് തന്നെയാണെങ്കിലും ഇപ്പം അങ്ങനത്തെ കോളേജുകളൊന്നും ഇല്ല, ഒരുപാട് പഴയതൊന്നും ആയിട്ടല്ല. പക്ഷേ ഇപ്പോൾ ആ കോളേജൊക്കെ വലിയ ഗംഭീര കെട്ടിടങ്ങളായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഫോമിൽ ഈ അര അര അരമതിൽ എന്ന് പറയുമല്ലോ, അപ്പോൾ അതുപോലുള്ള മതിലും പിന്നെ അതിൻ്റെ മുകളിൽ റൂഫായിട്ടുള്ള ഇതാണ്. അപ്പം ഞങ്ങൾ ആ കോളേജിൻ്റെ പൂക്കള മത്സരം കഴിഞ്ഞ് ഇവരെല്ലാവരും സാറുമാരൊക്കെ പോകാൻ വേണ്ടിയിട്ട് മനോഹരമാഷൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യും കുട്ടികൾ. എന്നിട്ട് കുറേ കവറൊക്കെ ഇട്ട് ഞങ്ങൾ ആ മതിൽ ചാടിക്കിടന്ന് അതിൻ്റെ അകത്ത് പോയിട്ട് കുറച്ച് പൂക്കളൊക്കെ എടുത്ത്, പക്ഷേ നമ്മൾ ഇട്ട പൂ ഇടാൻ പാടില്ല, അതിന് വേണ്ടിയിട്ട് തറയിലിടാൻ പൂത്തറ ഉണ്ടാവുമല്ലോ അതിലിടാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിനടുത്ത് നിന്ന് നല്ല പൂക്കളൊക്കെ പറിച്ച് വെക്കും. പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ട് അങ്ങനെ പൂക്കളൊക്കെ ഇടുകയായിരുന്നു. ഇപ്പം പക്ഷേ നമ്മൾ നാട് നിറയെ പൂക്കളായി, ഞങ്ങളൊക്കെ ബന്ദിപ്പൂർ അവിടെ അവിടെ പോയിട്ട് പൂക്കൾ വാങ്ങുന്നു. കാരണം ചുരം കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ പെട്ടെന്ന് എത്തുമല്ലോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ തന്നെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അന്ന് പക്ഷേ പൂക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് അന്നൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം മുത്തശ്ശിയാണ് പൂക്കളത്തിൻ്റെ മെയിൻ ആള്. ഞാൻ മഴവിൽ മനോരമയിൽ കഥയിലെ രാജകുമാരി, അതുപോലെ തന്നെ MIT മൂസ എന്ന് പറഞ്ഞിട്ട് മീഡിയ വണ്ണിലൊരു സീരിയലും ഒക്കെ ചെയ്ത് അതിനിടയ്ക്ക് ഒരു 11 ദിവസത്തെ ഒരു ഷൂട്ടായിരുന്നു മിന്നാമിനുങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ. അപ്പോൾ അത് ഇപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരുമൊക്കെ എപ്പോഴും ഇപ്പം നീ തിയേറ്റർ ചെയ്യുന്നുണ്ട്, നാടകങ്ങൾ ചെയ്യുന്നുണ്ട്, 2-3 സംഗീത നാടക അക്കാദമിയുടെ അവാർഡുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ആളുകൾക്കൊന്നും അറിയില്ല, നിന്നെ പാത്തുമായിട്ട് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, പോയിട്ട് ചെയ്യൊരു 11 ദിവസമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ വെറുതെ പോയിട്ട് ചെയ്ത് ഞാൻ പഠിച്ച തിയേറ്ററൊക്കെ അപ്ലൈ ചെയ്ത് ഞാൻ തന്നെ പരീക്ഷണം നടത്തി അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു നിയോഗം ഉണ്ടായിരുന്നു. അപ്പോൾ നരിക്കുനി എന്ന് പറഞ്ഞ നാട്ടുമ്പുറത്തുള്ള എനിക്ക് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ചെന്ന് ഒരു അവാർഡ് വാങ്ങിക്കാനുള്ള ഒരു നിയോഗം ഉണ്ടാക്കിയ ഒരു സിനിമ കൂടിയാണ്. അത് നമ്മളെ തലയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന അതിനുവേണ്ട സാഹചര്യങ്ങളും നമ്മളതിനുവേണ്ടി അത് കൃത്യമായിട്ട് അത് മാത്രമുള്ളൊരു പഠനവും കാര്യങ്ങളും അത് തന്നെ നടത്തി അങ്ങനെ വന്നപ്പോൾ അതെല്ലാം കൂടെ അങ്ങനെ ക്ലബ് ചെയ്ത് വന്നൊരു നിമിഷമാണ്.